കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചില പോസ്റ്റുകൾ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. പലരും ചോദിച്ചു ഈ ജോസ് കെ മാണിയുടെ നീക്കം എങ്ങോട്ടാണെന്ന്. ശരിയാ, ജോസിന്റെ നീക്കം എങ്ങോട്ടാണ്? കെ എം മാണിയുടെ മരണശേഷം മാണി ഗ്രൂപ്പിൽ ഉരുത്തിരിഞ്ഞ ഉൾപാർട്ടി പ്രശ്നങ്ങൾക്കിടെ ജോസിനെ പാർട്ടി ചെയർമാനായി തിരഞ്ഞെടുത്തു. ആ കാലഘട്ടത്തിൽ ജോസിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. 2030 30 MLA മാരുമായി കേരള നിയമസഭയിൽ മാണി ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന്. ജോസഫ് അടക്കമുള്ളവർ കളിയാക്കി ചിരിച്ചപ്പോൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ പോട്ടെ എന്ന് ജോസിനോട് സ്നേഹമുള്ളവർ അടക്കം പറഞ്ഞു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതും ഇതേ കാര്യം തന്നെ. ആ പോസ്റ്റ് വീണ്ടും പൊടിതട്ടി ജോസിൻ്റെ ശിങ്കടികൾ സോഷ്യൽ മീഡിയയിലിട്ടു. ആ പഴയ പോസ്റ്റ് ഒന്നുകൂടി കളർഫുള്ളാക്കി പോസ്റ്റ് എന്നേ ഉള്ളൂ. അപ്പോഴാണ് ചില ദോഷൈക ദൃക്കുകൾ കളത്തിൽ വന്നത്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പഴയ വാചകം ഓർമ്മിപ്പിച്ചു. ഒന്നും കാണാതെ പട്ടര് കിണറ്റിൽ ചാടില്ല എന്ന് ഒരു പഴമൊഴി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. നല്ല ബുദ്ധികൂർമ്മതയുള്ള പട്ടന്മാർ ആലോചിക്കാതെ ഒന്നും ചെയ്യില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ജോസിൻ്റെ കാര്യവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. അനിവാര്യമായത് അതാത് കാലത്ത് ആലോചിച്ച് ജോസ് തീരുമാനിക്കും, അത് നടപ്പാക്കും. ഇതുവരെ ജോസ് എടുത്ത തീരുമാനങ്ങൾ മിക്കതും പാഴായില്ല. ഒന്ന് രണ്ടെണ്ണം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രം. ഏതായാലും മാണിസാറിൻ്റെ കാലശേഷം ജോസ് എടുത്ത തീരുമാനങ്ങൾ എല്ലാം കൃത്യമായിരുന്നു. 2010 പി ജെ ജോസഫും കൂട്ടരും മാണി ഗ്രൂപ്പിൽ ലയിച്ചത്. വി എസ് അച്യുതാനന്ദൻ്റെ കീഴിൽ നിന്നിരുന്ന ജോസഫിന് വിമാന ദുരന്തം ചില്ലറ ക്ഷീണമല്ല വരുത്തിവെച്ചത്. മന്ത്രിമാരായി കുർലാനും മോൻസുമൊക്കെ മാറി മാറി വന്ന് ഒടുവിൽ ജോസഫ് വീണ്ടും വന്നു. ആ സമയത്ത് തിരുവനന്തപുരം നഗരവികസനവുമായി ബന്ധപ്പെട്ട വലിയ ഒരു അഴിമതി ആരോപണം ഉണ്ടായി. 2011 തെരഞ്ഞെടുപ്പിൽ പതിവ് അനുസരിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാം. അച്യുതാനന്ദൻ സർക്കാരിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ആരോപണം, വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്നും ജോസഫും കൂട്ടരും അകത്തു പോകുമെന്നുമുള്ള ദീർഘവീക്ഷണത്തിലാണ് അന്ന് ജോസഫും കൂട്ടരും മാണിയുടെ പാതാരവൃന്ദങ്ങളിൽ വീണ് ലയന പ്രക്രിയ നടത്തിയത്. മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു ജോസഫിൻ്റെ മനസ്സിൽ. മാണി രോഗബാധിതനാണ്. മാണിയുടെ കാലം കഴിഞ്ഞാൽ മരപ്പൊട്ടനായ മകനെ തൂക്കി പാർട്ടി കൈക്കുള്ളിലാക്കാമെന്ന്. കൂട്ടിന് ചില മെത്രാന്മാരും വൈദികരും മാണി ഗ്രൂപ്പിൽ രണ്ടാമനാകാൻ നിന്ന ഒരു MLA കൂടിയുണ്ടായിരുന്നു. തനിക്കിനി രാഷ്ട്രീയം കളിക്കാൻ ആരോഗ്യമില്ലെന്നും എല്ലാം മാണി സാർ നോക്കിക്കോ എന്നും പറഞ്ഞ് കാലിൽ വീണ ജോസഫ് ലയനം കഴിഞ്ഞ് തക്കം പാർത്തിരുന്നു. ബാർക്കോഴ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെല്ലാം കേട്ടിട്ടും ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന മട്ടിൽ ജോസഫ് തിരയിളക്കം നോക്കി കാത്തിരുന്നു. ബാർക്കോഴ ആരോപണ സമയത്ത് ഒന്നും ഫലപ്രദമായി പ്രതികരിക്കാൻ പോലും ജോസഫിനെ കണ്ടില്ല. മാണിസാറിൻ്റെ കാലം കഴിഞ്ഞാൽ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാൻ 2010 തീരുമാനിച്ചിരുന്നു ജോസഫ്. ആ തിരക്കഥയനുസരിച്ച് 2019 പാർലമെൻറ്റ് സീറ്റിനായി ബലം പിടിച്ചു. പാർട്ടി പിളർന്നാൽ പാർലമെൻ്റ് അംഗത്തിന് വലിയ വിലയുണ്ടാകും എന്ന തിരിച്ചറിവാണ് ജോസഫിനെ അതിന് പ്രേരിപ്പിച്ചത്. അതിന് മുന്നോടിയായി ജോസിനെ രാജ്യസഭയിലേക്ക് എക്സ്പോർട്ട് ചെയ്തത് ഈ ഉദ്ദേശത്തിലാണ്. അപ്പോൾ ജോസിൻ്റെ ബുദ്ധി അവിടെ ഉണർന്ന് പ്രവർത്തിച്ചു. ഏതായാലും ജോസിൻ്റെ കാഞ്ഞ ബുദ്ധിയിൽ ഒരാശയം ഉയർന്നു. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കളുടെയും മനസ്സറിയുക. അങ്ങനെ മനസ്സറിഞ്ഞു. ഒടുവിലുണ്ടായത് ചരിത്രം. ജോസഫ് മുറിവ് തുടച്ചു നക്കി മാറിയിരുന്നു. മാണിയുടെ മരണത്തോടെ വീണ്ടും കളത്തിൽ വന്ന ജോസഫിനെ വാരിയെടുത്ത് നിലത്തടിച്ചതും ചരിത്രം. അപ്പോഴും എല്ലാം ജോസ് ഒരു മരപ്പൊട്ടനാണെന്ന് ജോസഫും കൂട്ടരും പറഞ്ഞുകൊണ്ടേയിരുന്നു. കോൺഗ്രസിനും ജോസിനെ ഒഴിവാക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ജോസ് പോയാൽ 6 മോൻസിന് കൊടുക്കുന്ന സീറ്റും കഴിഞ്ഞ് 5 കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസ്സുകാർക്ക് മത്സരിച്ചാൽ മാത്രം മതിയല്ലോ, ജയിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഈ സാഹചര്യത്തിൽ ജോസിന് UDF മുന്നണിയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായി. അവർ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. ജോസിൻ്റെ മുൻപിൽ 2 നിവർന്നു കിടന്നു. 1, NDA ചേർന്ന് കേന്ദ്രമന്ത്രിയാവുക, അല്ലെങ്കിൽ LDFൽ ചേർന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ വരിക. അന്ന് NDAയിൽ ചേർന്നാൽ ജോസ് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഒരു MLA പോലും ജയിക്കില്ല, പാർട്ടി ഇല്ലാതാകും. ജോസ് പിന്നൊന്നും ആലോചിച്ചില്ല, രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു. പാർട്ടിയെ നിലനിർത്തുക. പിണറായി വിജയനുമായി കൈകൊടുത്തു. 13 കിട്ടി. 12 മത്സരിച്ചു. യഥാർത്ഥത്തിൽ ജോസിന് 15, 16 കിട്ടേണ്ടതായിരുന്നു. CPM അത് കൊടുക്കാൻ തയ്യാറുമായിരുന്നു. എന്നാൽ ജോസ് അയച്ച ശിങ്കിടികൾ അവരുടെ 2 ഉറപ്പിച്ച ശേഷം പാർട്ടിക്ക് വേണ്ടി വിലപേശൽ നടത്തിയില്ല. കൊടുത്തതും വാങ്ങി പഞ്ചപുച്ഛമടക്കി തിരിച്ചു പോന്നു. ഇതിനു മുൻപ് 2014 ബാർക്കോഴ ആരോപണം ഉണ്ടാകുന്നതുവരെ ചില പ്രത്യേക ഇനം പാർട്ടിക്കാരെ തട്ടിയിട്ട്
മാണി ഗ്രൂപ്പിലെ സാധാരണ പ്രവർത്തകർക്ക് നടക്കാൻ പാടില്ലായിരുന്നു. എല്ലാ പാർട്ടിയിലും ഉള്ളതുപോലെയോ അതിൽ കുറച്ച് കൂടുതലോ ആയുള്ള പിരിവുകാർ എന്ന വർഗം. ബാർക്കോഴ ആരോപണം വന്ന അന്നു മുതൽ ഇവന്മാരെയൊന്നും കെ എം മാണിയുടെ വീടിൻ്റെയോ ഓഫീസിൻ്റെയോ പരിസരത്ത് പോലും കാണാനില്ലായിരുന്നു. പിന്നീട് പ്രശ്നങ്ങൾ തീർന്ന് മാണി ഗ്രൂപ്പ് ഇടതുപാളയത്തിൽ വന്ന ശേഷമാണ് ഇക്കൂട്ടർ തലപൊക്കി നടക്കാൻ തുടങ്ങിയത്. അതിൽ മലബാറിൽ നിന്നുള്ള ഒരു മാന്യൻ 1977 മുതലുള്ള മുഴുവൻ നിയമസഭാ മത്സരങ്ങളിലും തോൽക്കാൻ വേണ്ടി മത്സരിച്ച ഇയാൾ പാർട്ടിയിലെ എല്ലാ വിലപ്പെട്ട സ്ഥാനമാനങ്ങളും കൈക്കലാക്കിയിട്ടുണ്ട്. കാൽക്കാശിന് ഗതിയില്ലാതെ നടന്നിരുന്ന ഇയാൾ 2011 മന്ത്രിസഭയുടെ കാലത്തുൾപ്പെടെ ഉണ്ടാക്കിയ പണത്തിന് ഒരു കണക്കുമില്ലെന്നാണ് അറിയാൻ സാധിച്ചത്. ഒടുവിൽ രാജ്യസഭ കിട്ടിയില്ല എന്നറിഞ്ഞപ്പോൾ ഇനി കച്ചവടമൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി അത് ഞാൻ പാർട്ടി വിട്ടു, സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നു. 2021 പാർട്ടിയുടെ നിലനിൽപ്പിന് ഇടതൈക്യമാണ് നല്ലതെന്ന് മനസ്സിലാക്കി കൂടിയെങ്കിലും ജോസിന് ജയിക്കാൻ പറ്റിയില്ല. മാണി ഗ്രൂപ്പിൻ്റെയും CPMൻ്റെയും മുഴുവൻ വോട്ടും കിട്ടിയാൽ ജോസിന് ജയിക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. ജോസഫുമായി പിളർന്ന തീവ്രതയിൽ നിൽക്കുന്ന മാണി ഗ്രൂപ്പിൻ്റെ ഒരു വോട്ട് പോലും ചോർന്നുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. 2019 ഉപതെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ജോസ് ടോമിന് കിട്ടിയ 50,000-ൽ പരം വോട്ട് ഒരു ബെഞ്ച് മാർക്കായി വെച്ചാൽ ആ വോട്ട് 2021 ജോസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ CPMൻ്റെ വാസവൻ 2019 പാർലമെൻറ്റിൽ പിടിച്ച 33,000 വോട്ട് എവിടെ പോയി എന്നും എന്തുകൊണ്ട് പോയി എന്നും അന്വേഷിക്കട്ടെ. അപ്പോൾ അതിൽ കിന്നരാണ് ജോസും കൂട്ടരും. അതിനിടയിൽ ജോസിൻ്റെ മന്ത്രി റോഷിയും കൂട്ടരെയും ഒന്ന് അനങ്ങി പ്രവർത്തിക്കാൻ പോലും ഒന്ന് ദീർഘമായി ശ്വസിക്കാൻ പോലും മാർസിസ്റ്റുകാർ സമ്മതിക്കുന്നില്ല എന്ന പരാതി നിൽക്കുന്നു. ഒടുവിൽ വിഴിഞ്ഞ സംഭവത്തിൽ എന്തു പറഞ്ഞാലും മെത്രാന്മാരുടെ വരെ പേരിൽ കള്ളക്കേസെടുത്തത് ജോസിനെ ചൊടിപ്പിച്ചു. ജോസ് തക്ക ഭാഷയിൽ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം സമരം ഒത്തുതീർപ്പിലെത്തിച്ചു എന്നത് ജോസിൻ്റെയും മാണി ഗ്രൂപ്പിൻ്റെയും നേട്ടം തന്നെയാണ്. അത് കാണാതെ പോകരുത്. ഇവിടെയാണ് മുൻപ് പറഞ്ഞ 2030 30 MLA എന്ന വാചകത്തിൻ്റെ പ്രസക്തി. ജോസിനും കൂട്ടർക്കും ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം ഒരു പരിധിയിൽ കൂടുതൽ നിൽക്കാൻ സാധിക്കില്ലെന്നത് സത്യമാണ്. അഥവാ നിന്നാലും ഇന്നത്തെ 12 ജയിച്ച 5 കഴിഞ്ഞിട്ട് എത്ര കൂടി കിട്ടും എന്നത് ജോസ് കണക്കുകൂട്ടാതിരിക്കില്ല. പിന്നെയുള്ളത് UDF ആണ്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 18-ോ 20-ോ കിട്ടാം, കൂടുതൽ കിട്ടില്ല. പക്ഷേ എന്തു വിശ്വസിച്ച് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും? മുച്ചൂടും വരും, 5 പോയിട്ട് അരയെണ്ണം ജയിക്കില്ല. റോഷിയുടെ മിടുക്കുകൊണ്ട് ഇടുക്കി ജയിക്കും എന്നത് വിസ്മരിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ മത്സരിക്കാൻ സാധിക്കുന്നത് NDAയുടെ കൂടെയാണ്. ഓപ്പൺ മെറിറ്റിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കേന്ദ്രത്തിൽ മന്ത്രിയാകാം, ഒത്താൽ കേരളത്തിൽ കുറച്ച് MLA സൃഷ്ടിക്കുകയും ചെയ്യാം. എന്തിന് 2021 BJPയുമായി ചേർന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ പാല പുഷ്പം പോലെ ജയിച്ചേനെ. BJPക്ക് പാലായിൽ 25,000 വോട്ട് ഡെപ്പോസിറ്റുണ്ട്. ഏതായാലും ജോസ് മനസ്സ് തുറന്നിട്ടില്ല, ഉടനെ മനസ്സ് തുറക്കുകയുമില്ല. പിണറായി വിജയനെ പിതൃതുല്യം സ്നേഹിക്കുന്ന ജോസ് പിണറായിയുടെ കാലം വരെ പിടികൊടുക്കാതെ നിൽക്കും. അതിനുശേഷം ചിന്തിക്കും.